ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ പറ്റിയാണ്. മാതാവ് ഈ ലോകത്ത് ധാരാളം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഓരോരോ സന്ദേശം ഓരോ വ്യക്തികൾക്കും മാതാവ് കൊടുക്കുന്നുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ലൂർദ്. ഫ്രാൻസിലെ ഒരു കൊച്ചു നഗരമാണ് ലൂർദ്. ലൂർദിലെ 14 വയസ്സുകാരിയായ ബെർണെഡിത്ത എന്ന് പറയുന്ന ഒരു കൊച്ചു ബാലികയ്ക്കാണ് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ ഉണ്ടായത്. 1858 ഫെബ്രുവരി 11 വ്യാഴാഴ്ച ലൂർദ് ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ അക്ഷരാഭ്യാസം കൂടാതെ ജീവിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ബെർണെഡിത. ബെർണെഡിത്തയും അനുജത്തെ ടോനറ്റും ഒരു കൂട്ടുകാരിയും കൂടെ വിറവ് ശേഖരിക്കുന്നതിന് ഒരു വനത്തിൽ പോയി. മാർഗമധ്യേ ഉണ്ടായിരുന്ന കൊച്ചു അരുവി കടക്കുന്നതിന് ബെർണെഡിത്തയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവൾ രോഗിയും ഏങ്ങൽ രോഗിയുമായതുകൊണ്ട് അവൾക്കതിന് സാധിച്ചില്ല. അതുകൊണ്ട് ബെർണെഡിത്ത ഇക്കരെ തന്നെ നിന്നു. അപ്പോൾ ടോനറ്റും അവൾ കൂട്ടുകാരിയും പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ബെർണെഡിത ഒറ്റയ്ക്കപ്പുറത്ത് നിന്നപ്പോൾ ഒരു കാറ്റ് വീശി. അടുത്തുള്ള ഗ്രോട്ടോയിലേക്ക് ചില വൃക്ഷങ്ങളുടെ ശാഖകൾ തന്നെ മാടി വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ഗ്രോട്ടോയിൽ നോക്കിയപ്പോൾ വെള്ള വസ്ത്രവും നീല നിറത്തിലുള്ള അരക്കെട്ടും തതുല്യമായ ശിരോവസ്ത്രവും കയ്യിൽ ഒരു സ്വർണമാലയും ഏന്തിയിരുന്ന ഒരു സ്ത്രീയെ അവൾ കണ്ടു. അവളത് കണ്ട് അതിശയിച്ചു. അവളുടെ പാദത്തിൽ പ്രകാശം തത്തിക്കളിക്കുകയായിരുന്നു. ബെർണെഡിറ്റയും ആ സ്ത്രീയും ഒരുമിച്ച് ജപമാല ചൊല്ലി. ഇങ്ങനെ 18 പ്രാവശ്യമാണ് ബെർണെഡിറ്റയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 3-ാമത്തെ ദർശനത്തിൽ അമ്മ പറഞ്ഞു, 2 ആഴ്ചക്കാലത്തേക്ക് നീ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്ത് നിന്നെ ഞാൻ സൗഭാഗ്യവതി ആക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. അടുത്ത ലോകത്ത് അത് സാധിക്കും. ബെർണെഡിറ്റ ഈ കാര്യങ്ങളെല്ലാം എല്ലായിടത്തും പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചിരുന്നില്ല. പിന്നെ 8-ാമത്തെ ദർശനത്തിൽ പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു, പ്രായച്ചിത്തം പ്രായച്ചിത്തം പ്രായച്ചിത്തം. പിന്നെ 9-ാമത്തെ ദർശനത്തിൽ പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു, നീ ആ ഉറവയിൽ നിന്ന് കുടിക്കുക, ദേഹം കഴുകുകയും അവിടെയുള്ള മാംസം ഭക്ഷിക്കുകയും ചെയ്യുക. ബെർണെഡിറ്റ നോക്കിയപ്പോൾ അവിടെ ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവൾ വേറെ ഒരു നദിയിലേക്ക് പോയി. അപ്പോൾ പരിശുദ്ധ അമ്മ വിളിച്ചു, സ്ഥലം ചൂണ്ടിക്കാണിച്ചു. ബെർണെഡിറ്റ ആ സ്ഥലത്ത് ഇളക്കി നോക്കി. ഉടനെ അവിടെ നിന്ന് ഉറവ പുറപ്പെട്ടു. ആ ചെടിവെള്ളം ബെർണെഡിറ്റ കോരി കുടിച്ചു. അവിടെ ഉണ്ടായിരുന്ന സസ്യങ്ങൾ അവൾ ഭക്ഷിക്കുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉറവയിൽ നിന്ന് കണ്ണുതേച്ച് കഴുകിക്കളഞ്ഞ ഒരു വ്യക്തിക്ക് കാഴ്ച കിട്ടി എന്ന് പറയപ്പെടുന്നു. ഇന്നും ലൂർദിൽ ആ അത്ഭുത ഉറവയിൽ നിന്ന് ധാരാളം അത്ഭുതങ്ങളും രോഗശാന്തിയും നടക്കുന്നുണ്ട്. അപ്പോൾ ബെർണെഡിറ്റ പറഞ്ഞ കാര്യങ്ങൾ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, ഈ അത്ഭുത ഉറവയിലൂടെയാണ് ആൾക്കാർക്ക്, ജനങ്ങൾക്കെല്ലാം വിശ്വാസം വന്നത്. അപ്പോൾ ഇന്നും അവിടെ ധാരാളം അത്ഭുതങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇങ്ങനെ മാതാവ് ധാരാളം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചരിത്രമുണ്ട്.